അപ്പോൾ ഇനേസ കാക്കിമ പറഞ്ഞ വാക്കും സനിഫ് വ്യത്വത്തിരിക്കാണ്, ശ്രദ്ധിക്കണം. അൽ ജാമിയ ബൈന ഷൈഇനി, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ജാമിയ, ഇമ്മ അഖലീൻ, ഒന്നിരിക്കൽ അഖലിയാണ്. വഹുവ, ഈ അഖലിയ ജാമിയ, അമ്രുൻ ബി സബബിഹി യഖ്തദിൽ അഖലു, ഒരു കാര്യമാണ് അത് കാരണമായിട്ട് ബുദ്ധി തേടുന്നു. ഇജ്തിമാഅഹുമ, രണ്ട് ഷൈകൾ ഒരുമിച്ച് വരട്ടെ. ഫിൽ മുഫക്കിറ, ഖുബത്ത് മുഫക്കിറയിൽ. വദാലിക, ഈ ജാമിയ അഖലി, ബിയാൻ യക്കൂന ബൈനഹുമ, രണ്ട് ഷൈഇന്റെ അടിയിൽ ഉണ്ടാകുന്നു ഇത്തിഹാദൻ, വക്കൽ ഉണ്ടാകലാണ്. ഫി തസവ്വർ, തസവറാക്കുന്ന വിഷയത്തിൽ രണ്ട് വക്കണം. ഒന്നിൽ എന്തെല്ലാം തസവറാക്കി, രണ്ടും തസവറാക്കി, ആ ഓയിൽപ്പെട്ട ഓരോ ഭാഗം തസവറാകുമ്പോഴും നമ്മൾ ജാമ്യം ഉണ്ടായിരിക്കും എന്നർത്ഥം. ഔ തമാസുലിൻ ഹുനാക്ക, അല്ലെങ്കിൽ തമാസുൽ ഉണ്ടായാലും മതി. ഏ തസവറിൽ ഇത്തിഹാദ് ഉണ്ടാകുന്ന പറഞ്ഞ് ഒന്ന്, അല്ലെങ്കിൽ എന്തുണ്ടായാൽ മതി. ഈ പറഞ്ഞ തസവറിൽ തമാസ ഉണ്ടാക്കിയാൽ ഉണ്ടായാലും മതി. തസവറാക്കുമ്പോൾ തമ്മിൽ തമാസ തുല്യതയുണ്ട്, ഇത്തിഹാദ് കണ്ട് ഒന്നെന്നെയെന്ന് പറഞ്ഞത്, അടുത്തത് തമാസുലാണ്. ഫൈനൽ അഖല, ബുദ്ധി എന്നത് ബി തജീദീദിഹി, ബുദ്ധിയെ ഫ്രീ ആക്കി വിട്ടാൽ, ഒറ്റക്കാക്കി. അൽ മിസിലൈനി, രണ്ട് ബി തജീദീദിഹി, ബുദ്ധി ഒറ്റക്കാക്കുന്നു. അൽ മിസിലൈനി, മിസില രണ്ട് വസ്തുക്കളെ. തഷഹസ് ബിൽ ഖാരിജി, ഖാരിജിലുള്ളതായ വ്യക്തതക്ക ഓരോ വസ്തുവും വേർതിരിച്ചറിയാണ് ഖാരിജിയായ പ്രത്യേകത ഉണ്ട്, അതെല്ലാം ഒഴിവാക്കി. തജറത് അൽ തഷഹസീന, തഷഹസിൽ നിന്നും അത് ഫ്രീ ആയി കഴിഞ്ഞാൽ. യർഫഉ, ഈ പറഞ്ഞ അക്കല് ഉയർത്തി കളയും. ആ താജുത ബൈനഹുമ, രണ്ട് താജുതല്ല, അതായത് മിസിലൈനി ബുദ്ധിനടുത്ത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ബുദ്ധിനെടുക്കൽ അതിൻ്റെ അടിയിൽ, അതിന് കാരണം ഖാരിജി വിഷയം ബുദ്ധി പരിഗണിക്കൂലല്ലോ. അപ്പോൾ ബുദ്ധിൻ്റെയൊക്കെ രണ്ടും എന്തേ ഉണ്ടാവുള്ളൂ, താജുത ഉണ്ടാവില്ലാണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എസിയറാനി മുത്തഹദൈനി, അപ്പോൾ രണ്ട് ഒന്നായി കണക്കാക്കാം. അപ്പോൾ സംഭവം എന്താണ്, അപ്പോൾ ഖുബത്ത് മുഫക്കർ രണ്ട് ഒന്നായി കണക്കാക്കും, പക്ഷേ ഖാരിജിക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തമാസിൽ എന്ന് പറഞ്ഞത് നമ്മൾ എന്തേ കണക്കാക്കിയത്, തസവറാക്കുന്നത് തമാസിലുണ്ടായാലും രണ്ടും അക്കലിയായി നോക്കുമ്പോൾ രണ്ട് ഒന്നേനേനെ. സംഗതി രണ്ടും മിഥിലാകുമ്പോൾ രണ്ട് രണ്ട് സാധനം തന്നെയാണല്ലോ കാഴ്ചക്ക്, പക്ഷേ രണ്ടിലും അടങ്ങിയ തുല്യമായ വിഷയം ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനെയും അക്കൽ ഒന്നേ കണക്കാക്കിയപ്പോൾ ആ ഒരു ഒന്നേ കണക്കാക്കലേ നമുക്ക് ജിഹത്ത് ജാമ്യയിൽ കണക്കാക്കാൻ പറ്റുന്ന അർത്ഥം. പിന്നെ അപ്പോൾ അത് ആലിക്ക്, അത് കാരണം എന്താണെന്നാൽ അന്നൽ അക്കല, അക്കലുകളെ ജുരിദുൽ ജുസിയാന വാരിദിഹിൽ മുഷഹിസത്തിൽ ഖാരിജിയ, ഖാരിജിയായ ജുസിയായ പ്രത്യേകതകളൊന്നും അതെന്തൊക്കെയാണെന്നും അക്കലിലുണ്ടാവില്ല. യുജരിദു, അത് തനിപ്പിക്കും. അത് ജുസിയ, ജുസി ഹഖീഖിയെ, അന്ന വാരിദിഹിൽ മുഷഹിസത്തി, അതിനെ അതാക്കി തീർക്കുന്ന പ്രത്യേകതകളിൽ നിന്നും അത് തനിപ്പിക്കും. അത് ഖാരിജിയ, പുറത്തുള്ള എന്തസീമിനും അതിൽ നിന്നും ബുദ്ധി ഊരിയെടുക്കും. അയൽ കുല്ലിയെ, കുല്ലിയാമാനയെ, പെയ്തിരിക്കുഹു, എന്നിട്ട് കുല്ലിയാമാനയാണ് അക്കൽ മനസ്സിലാക്കുക. അതാണ് നമ്മളെ മുത്തമാസിലേനീയ വസ്തുക്കളും അക്കലിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്ന് തന്നെയായിരിക്കും എന്ന് പറഞ്ഞത്, ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പം നിറങ്ങളൊക്കെ അതാ, നിറങ്ങൾ അതുപോലെ രൂപങ്ങളൊക്കെ, നിറങ്ങളൊക്കെ നിറം എന്ന് പറഞ്ഞ ഒറ്റ വിഷയത്തിൽ അക്കൽ കണക്കാക്കുക ഒന്നാണ്. പക്ഷേ നിറങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉദാഹരണം, നമ്മൾ പെയിൻ്റ് എടുക്കാൻ വേണ്ടിയാണ്, പെയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോകുകയാണെങ്കിൽ കടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പട്ടികനെ തരും. ആ പട്ടിക എന്ന് വെച്ചാൽ എത്രയോ നൂറുകണക്കിന് നിറങ്ങളാണ്, വ്യത്യസ്ത നിറങ്ങൾ ജമ്പ് ചെയ്തുക ഉണ്ടാക്കിയ പ്രത്യേക നിറങ്ങളാണ്. ഈ നിറങ്ങളൊക്കെ വ്യത്യാസമായിട്ട് കണക്കാക്കും കണ്ണ്. പക്ഷേ അക്കലിലേക്ക് മൊത്തം നിറം എന്ന് പറഞ്ഞാൽ എല്ലാം കണക്കാം. ഓരോന്നിനും വരെ പ്രത്യേകത, ഇത്ര ശതമാനം ഇന്നത്, ഇത്ര ശതമാനം ഇന്ന കണക്കൂട്ടിയ കളർ ഇന്നത്, ഇങ്ങനെ കുറേ കണക്കുകളുണ്ട് വലിക്ക്. അവർക്കൊക്കെ വ്യത്യാസമായിട്ടാണ് വലയ്ക്കാൻ. പക്ഷേ കണ്ണിൻ്റെക്കിലും അങ്ങനെ തന്നെയാണ്. അക്കലിൻ്റെയൊക്കെ നിറം എന്ന് പറഞ്ഞ ഒറ്റ വിഷയമുള്ളൂ. അതിൻ്റെ മുഷഹിസാത്തായ ആ വ്യത്യാസങ്ങളെക്കുറിച്ച് അക്കൽ ചർച്ച ചെയ്യില്ല. അത് ജുസിയായ വിഷയമാണ്, അത് അക്കലിൻ്റെ വിഷയമല്ല. അത് അതാ പറഞ്ഞത്. അപ്പോൾ നിറം എന്ന് പറഞ്ഞാൽ ഒരു മിഥാല് പറഞ്ഞതാണ്. അപ്പോൾ നിറം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മുത്തമാസലീനിയ നിറങ്ങളും അക്കലിൻ്റെയൊക്കെ നിറം എന്ന് പറഞ്ഞാൽ ഒറ്റ മാനിപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിറം എന്ന് പറഞ്ഞത് ഒരു ജിഹദ് ജാമിയാണ്. ഇതേ പ്രകാരം ശ്രദ്ധിക്കാം, അതാണ് പറഞ്ഞത്. ഇപ്പോൾ യസീറാണ് മുത്തഹിദായിനി, ഈ പറഞ്ഞ ഖാരിജിയായ പ്രത്യേകത, മിസലീനിയുടെ പ്രത്യേകത അക്കൽ ഒഴിവാക്കുന്നത് കൊണ്ട് അക്കലിൻ്റെയൊക്കെ രണ്ട് ഒന്നായി കണക്കാക്കാൻ പറ്റും. അപ്പം ആ നിലയ്ക്ക് ഇത്തിഹാദം ഫീൽ തമാസുൻ വിത്തസവർ ഉണ്ടായത് കൊണ്ടും അവിടെ ജിഹത്ത് ജാമ്യ അഥവാ ജാമ്യ ഉണ്ടായ രണ്ട് വസ്തുക്കൾക്കിടയിൽ നടത്താം. ഇനി അടുത്തത്, ഇപ്പോൾ എതിരിക്കുഹു, അങ്ങനെയാണ് അക്കൽ ആ മാഹിയത്ത് മനസ്സിലാക്കുന്നത്. ആലമാ തുക്കരിറ ഫി മൗദുഈഹിൻ, കിതാബുൽ ഹിക്മത്തിൻ്റെ കിതാബിൽ ഈ വിഷയം സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അലാമാ തഖററാന്നോ തുക്കരിറാന്നോ ആയിക്കോളെ, സ്ഥിരപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തപ്പെട്ടിരിക്കുന്ന
ഹിക്മത്തിന്റെ ഫന്നയിൽ ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, എന്നമാ ഖാല മുസ്ലിഹി പറഞ്ഞു, ഫിൽ ഖാരിജീൻ, ഖാരിജി പറഞ്ഞു, എന്താ കാരണം? അന്നഹോ ലായ ജരിദുഹുമൽ മുഷഖിസാത്തുൽ അഖലിയത്തിയൻ, ഇവിടെ മുഷഖിസാത്ത് ഖാരിജി ഉണ്ട്, അഖലി ഉണ്ട്. ഇവിടെ വലു ജുസിയോ ലി അന്നൽ അഖല യുജരിദുൽ ജുസിയ അൻ അവാലിദിഹിൽ മുഷഖിസത്തിന് ശേഷം അൽ ഖാരിജിയ എന്ന് കൊടുത്തു. അവിടെ അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? അഖലിയായ മുഷഖിസാത്തിൽ നിന്നും അഖലിനെ ഒഴിവാക്കൂലാണ്. അപ്പം അഖലിയിൽ വസ്തുവൊക്കെ വേറെത്തന്നെ കാരണം, രണ്ട് നിറം ഉണ്ടായാലും അഖലിൻ്റെ കാഴ്ചപ്പാട് രണ്ട് ഉറപ്പായിട്ട് അത് അഖലിയ സിഷ്ഖുസാത്താണ്, എന്നല്ല ഖാരിജി അല്ല. അതിനാണ് ഖാരിജിയെ കൂട്ടിക്കൊടുത്തത്. അതാണ് വൈനമ്മ കാലാമുസ്ലി പറഞ്ഞു ഫിൽ ഖാരിജി എന്ന് പറഞ്ഞു. ഏയ് പിന്നെ അലി അന്നഹോ, കാരണം ഈ അക്കലിൽ ആ യുജരിദുഹോ, ഈ വസ്തുവിനെ തണുപ്പിക്കുകയില്ല. അനിൽ മുഷഖിസാത്തിൽ അക്കലിയ, അക്കലിയ മുഷഖിസാത്തിനും തണുപ്പിക്കൂല. എന്ത് കാരണം? അന്ന കൊല്ലമാഹോ മൗജൂദിൻ ഫിൽ അക്കലി, അക്കലിൽ വന്ന ഏതൊരു വസ്തുക്കളും പല ബുദ്ധലഹോ കൂടാതെ ചെയ്യൂല. മീൻ തഷഖുസും ഫിഹി, അക്കലിൽ എന്തൊരു വ്യക്തത തഷഖുസ് ഉണ്ടാവും. ബിഹി, ആ തഷഖുസ് മുഖേനയാണ് യംതാസോ ആ വസ്തു വേർതിരിയുന്നത്. അനിൽ സായിൽ മഴക്കൂലാത്തീൻ, മറ്റ് അക്കലിയായ വിഷയങ്ങളിൽ നിന്ന് വേർതിരിയുന്ന അക്കലി വിഷയം ഒന്നായി കൂടി കിടക്കുന്നില്ലല്ലോ. അക്കലിൽ തന്നെ ഓരോ വസ്തുവും വെവ്വേറെ വെവ്വേറെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത അക്കലിയായ തഷഖുസാത്താണ്. അതിൽ നിന്ന് അക്കലി അത് അവിടെ ഉണ്ട്. അപ്പോൾ അത് വെവ്വേറെ തന്നെയാണ് വിഷയം. അതല്ല, പുറത്തുള്ള ആദ്യ തഷഖുസാത്തിൽ നിന്ന് അക്കലിൻ്റെ ആൾ വേർതിരിക്കുള്ളൂ എന്നറിയിക്കാനാണ് അവിടെ അതിൽ ഖാരിജിയ എന്നും പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് പറഞ്ഞത് എന്നർത്ഥം. ആ അപ്പോൾ വിഷയം അതാണ്. എന്ത് തമാസുലും ഫി തസവ്വുറും, ഈ ഇത്തിഹാദും ഫി തസവ്വുറും എല്ലാം എന്താകുന്നു? ജാമിയ അക്കലിക്കുള്ള രൂപങ്ങളാണ്. അക്കലിയായ ജാമിയ എന്താണ്? അക്കലിയായ ജാമിയ അത് അമ്രുൻ ബി സബബിഹി യഖ്തദി അക്കലു ഇജ്തിമാഅ് ഫിൽ മുഫക്കിറ എന്ന് പറഞ്ഞാൽ ആ അമ്ര് ജാമിയ അക്കലി ഒന്നിരിക്കൽ തസവ്വുറാക്കുമ്പോൾ ഇത്തിഹാദ് ഉണ്ടാവലാവുന്നു, അതല്ലെങ്കിൽ തസവ്വുറാക്കുമ്പോഴത്തിൽ തമാസുൽ ഉണ്ടാകലാവുന്നു. രണ്ട് ഒന്നാവലാണ് ആദ്യം പറഞ്ഞത്, രണ്ടാമത്തെ രണ്ടും മിസിലാവല പറഞ്ഞത്. ശ്രദ്ധിക്കുന, ഇവിടെ നമ്മളെ തമാസുലിനെ ജിഹത്ത് ജാമിയായിട്ട് എണ്ണിപ്പോ എവിടെ അവ തമാസുലിൻ ഹുനാക്കാന്ന് പറഞ്ഞല്ല. തസവ്വുറിൽ തമാസുലുണ്ടായാൽ അതും ജിഹത്ത് ജാമിയാവുന്നു, അഥവാ രണ്ട് വസ്തുക്കൾ അടയിലുള്ള ജാമിയെ പരിഗണിക്കുന്നു പറഞ്ഞല്ലേ. ആ പറഞ്ഞോടത്തുണ്ട് ബഹസൻ, ഒരു ചർച്ച ഉണ്ട്. എന്താ ചർച്ച? അപ്പോൾ ആ ചർച്ചയെ അന്ന തമാസുല, തമാസുല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത്തിഹാദത്തിൻ നോഴി നോയിലൊക്കെ നാളിനെ മാന. ഇത് ഒന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പഴയത് പോകരുത്. നേരത്തെ പറഞ്ഞു വെച്ചത് ഓർമ്മ ഉണ്ടല്ലോ. എന്ത് ജിഹത്ത് ജാമിയ അക്കലിയ ജിഹത്ത് ജാമിയ എന്നാൽ ഒന്നിരിക്കൽ തസവ്വുറിൽ ഇത്തിഹാദ് രണ്ട് ഒന്നായിരിക്കലാണ്, അഥവാ മുത്തസവ്വുറിൽ ഒന്നായിരിക്കാന്നർത്ഥം. രണ്ട് അല്ലെങ്കിൽ തസവ്വുറിൽ തമാസിലുണ്ടാവലാണ്. ഈ തസവ്വുറിൽ തമാസിലുണ്ടാക്കിക്കഴിഞ്ഞാൽ ജിഹത്ത് ജാമിയ ആവുന്ന പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർമ്മ ഉണ്ടായിക്കോട്ടെ വിഷയങ്ങൾ. അതാണ് അന്ന തമാസുല, തമാസിൽ ഹുവൽ ഇത്തിഹാദ് ഫിൻ നൗഇ, നൗഇൽ ഒക്കെ എന്നാണ് അർത്ഥം. മിസൽ ഇത്തിഹാദ് സയ്യിദും മാംറിൻ, സയ്യിദും മാംറും ഒരു മിസാലാണ്. സയ്യിദ് അംറ് ഇൽ ഇൻസാൻ, രണ്ട് മനുഷ്യനായിരിക്കുക. അപ്പം സയ്യിദും അംറും മനുഷ്യനാണ്. അപ്പോൾ സയ്യിദും അംറും എന്ന് കൂട്ടി പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അവർ തമ്മിൽ എന്താ ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ ഹക്കീയത്തിൽ ഒത്തില്ലേ. അപ്പോൾ തമ്മിലെ ചേർച്ചയാകില്ലേ. ഇങ്ങനെ നൗഇൽ ഒക്കലാണല്ലോ, നൗ ആണല്ലോ നൗഇൽ നിർവചനം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ മന്ത്രിക്കൽ പഠിച്ചിട്ടുണ്ടല്ലോ. നൗഇൽ ഇൻസാൻ്റെ, ഇൻസാൻ സയ്യിദിൻ്റെ ആണ് ഇൻസാൻ. അപ്പോൾ അങ്ങനെ ഇൻസാനത്തിലൊക്കെ അപ്പോൾ വൈദാക്കാ തമാസിൽ ജാമിയൻ, ഇങ്ങനെ ഈ തമാസിനങ്ങൾ ജാമിയെ കണക്കാക്കിയാൽ ലം യതവഖഫു സിഹത്ത് ഖൗലിന സയ്യിദുൻ കാതിബുൻ അംറുൻ ഷാഹിറുൻ. ഈ സയ്യിദുൻ കാതിബ് അംറു ഷാഹിറിൻ്റെ രണ്ട് ജുമലല്ലേ, ഇത് രണ്ടും ശരിയാവൽ നിൽക്കുകയില്ലല്ലോ. അലാ ഉഖുബത്ത് സയ്യിദും അംറിൻ, സയ്യിദും അംറും അഹുകളാണ് അല്ലെങ്കിൽ സദാഖത്താണ് അല്ലെങ്കിൽ ശത്രുക്കളാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരാണ്, ഏതെങ്കിലും നിലക്കുള്ള ഒരു ഖാസായ ഒരു പ്രത്യേകത ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞതല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത്, മുമ്പ് പറഞ്ഞിട്ടല്ലേ. എന്ത് ഒരു പ്രത്യേകത ഉണ്ടെങ്കിലുള്ള സയ്യിദും അംറും തമ്മിൽ ഏതൊരു മനുഷ്യനായാൽ പോരാ, എന്തെങ്കിലും ഖുസൂസിയായ വിഷയം ഉണ്ടെങ്കിലേ ആ പ്രയോഗം പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് വേണമെന്നില്ല. രണ്ടും ഇൻസാനല്ലേ, രണ്ടും മനുഷ്യർ തന്നെയല്ലേ, നോലൊക്കെ തന്നെ ഉള്ളൂ, ഒത്തുക്കണല്ലോ. അപ്പോൾ ഇവിടെ ജിഹത്ത് ജാമ്യം ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ സയ്യിദും കാതിബും അംറു ഷാഹിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിഹത്ത് ജാമ്യം ഉണ്ട്. അപ്പോൾ അംറു ഷാഹിർ എന്ന് വാവ് അത്തഹ് വേണ്ട. ഏയ് രണ്ടും എന്തുണ്ട്?
ജിഹത്ത് ജാമ്യം ഉണ്ടല്ലോ. അപ്പം ജിഹത്ത് ജാമ്യം ഉണ്ടായത് കൊണ്ട് അപ്പം ജിഹത്ത് ജാമ്യം ഉണ്ട്. കാരണം രണ്ടാളും മനുഷ്യരാണ്. ആ മനുഷ്യർ എന്ന് കഴിഞ്ഞാൽ രണ്ടാളുടെയും നുഹാണ്. അപ്പോൾ അവിടെ തമാസിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് തമാസിലും ഫി തസ്വർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജിഹത്ത് ജാമ്യം ആയിട്ടുണ്ട്. ഇനി അവർ തമ്മിൽ സുഹൃത്തുക്കളാണോ മറ്റോ ഒന്നും അന്വേഷിക്കേണ്ട, ജാമ്യന് എന്ന് ആണ് ഈ ചർച്ചയിൽ ഒരാൾ സംശയം പറയുന്നത്. ശ്രദ്ധിക്കാം. ഔ സദാഖത്തുഹും, അല്ലെങ്കിൽ സുഹൃത്തുക്കളാവലോ അല്ലെങ്കിൽ സഹോദരന്മാരാവലോ. ഔ നഹ്വദാലിക്, അതുപോലെ ഇനി വേറെ ജോലിയിൽ വരെ ജോലിക്കാരാകലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പഠിക്കുന്ന ആളുകളാവലോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഖുസൂസിയത്ത് വേണമെന്നില്ല എന്ന് ആവശ്യമില്ലല്ലോ ഈ ഇൻസാനത്തിൻ്റെ പോലെ എന്നാണ് ചോദിക്കണത്. അന്നഹുമ മുത്തമാസിലാണി, കാരണം രണ്ടാളും മുത്തമാസിലല്ലേ, തുല്യതയുള്ളവരല്ലേ. ലി കൗനിഹിമായി അംസയ്യതും അമറും, അതിനു വേണ്ടി അഫ്രാദുൽ ഇൻസാൻ, രണ്ടും മനുഷ്യൻ്റെ ഫർദന്നല്ലേ, അപ്പോൾ മുത്തമാസിനെ അയക്കണമല്ലോ എന്നൊക്കെയാണ് ഈ ഇത് സംബന്ധമായ ഇവിടെ ഒരു ചർച്ചയായിട്ട് പറയുന്നത്. അതുപോലെ ജവാബിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. ഇതൊരു സംശയമാണ്, അതിൻ്റെ മറുപടി. അന്നഹുമ തമാസിനി ഹാഹുന, നമ്മളെ മുസന്നിഫിൻ്റെ വാക്കിൽ തമാസിൽ പറഞ്ഞാൽ അതിന് മഴനെ ഉദ്ദേശം എന്താണ്? ഇഷ്ടവാക്കുഹുമാ, രണ്ടാളും പങ്ക് വേണം. ഫി വസ്ഫിൻ ലഹോ നൗ ഇഖ്തിസാസിൻ, ഒരു വസ്ഫിൽ പങ്ക് വേണം. ലഹോ നൗ ഇഖ്തിസാസിൻ, പ്രത്യേകതയായ ഒരു നൗ, അതായത് നേരത്തെ പറഞ്ഞൊരു നൗയിൽ പോരാ. ലഹോ നൗ ഇഖ്തിസാസിൻ ബിഹിമാ, ഈ രണ്ട് ഫർദുകൾക്കും ഇപ്പോൾ സെയ്ദിനും അമ്രനും പ്രത്യേകമാവുന്ന അവർ വിഷയത്തിൽ പങ്ക് വേണം. ഓൽക്ക് പ്രത്യേകതല്ല, സെയ്ദും അമ്രും ആണെങ്കിൽ സെയ്ദും അമ്രും, ഇനി അതിൽ വേറെ ആൾ പെടാൻ പാടില്ല. മറ്റ് മനുഷ്യർക്ക് പെടാത്ത, മറ്റ് മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവർക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ എന്നാണ് ഈ വിഷയം. അലാമാബിഹിൽ ഇൻഷാല്ലാ പിന്നീട് പറയാൻ പോകുന്നുണ്ട്. അതായത് തെഷ്ബീഹിൻ്റെ അവിടെയും ജാമ്യമാണല്ലോ. ആ അടച്ചതാണ് തസ്ബീഹ് ബാബിൽ ജിഹത്ത് ജാമ്യമാണ് പറയുന്നുണ്ട്. കാരണം ജാമ്യമാണ് പറയണ്ടല്ലോ. മുഷബ്ബഹ് ഉണ്ടാവും, മുഷബ്ബഹി ഉണ്ടാവും, വജുഹു ഷബഹ് ഉണ്ടാവും, അദാത്ത് ഉണ്ടാവും. ആ വജുഹു ഷബഹ ജിഹത്ത് ജാമ്യ, അങ്ങനെ അവിടെ വിഷയം പറയുന്നുണ്ട്. എന്തേ ഇപ്പോൾ സെയ്ദും അമ്രെന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യരെന്ന് പറഞ്ഞൊരു പോയിൻ്റ് പോരാ, മറിച്ച് മറ്റുള്ള മനുഷ്യർക്ക് ഇല്ലാത്ത ഇവരൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ചുള്ളതായ ഒരു വസ്തു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സംശയത്തിന് മൂല്യമില്ല, കാരണം സെയ്ദും മനുഷ്യനായ പോരാ എന്ന മറുപടി. അപ്പോൾ ആ ബഹസ് അവിടെ കഴിഞ്ഞു. ചോദ്യം ബഹസ് ഒരു ചോദ്യ രൂപത്തിലുള്ള ബഹസാണ്, അതിൻ്റെ മറുപടിയായി ഇത്രയും കാര്യങ്ങൾ. അപ്പം ഈ വിഷയങ്ങൾ രണ്ടായി. ഒന്ന് ഇത്തിഹാദൻ ഫി തസവ്വർ, അടുത്തത് ഇത്തിഹാദൻ തമാസിൻ ഫി തസവ്വർ. എന്താ സമയം കഴിഞ്ഞാ കുറച്ചുകൂടി പത്തിനും വേണ്ടിയത് ഉണ്ടാവില്ലേ പിന്നെ. അപ്പോൾ ഈ രണ്ട് കാര്യമായി. ആ രണ്ടംഗത്തിന് പറഞ്ഞൊരു സംശയം അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇഖ്തിസ അവർക്ക് പ്രത്യേകമായ നുഹാണ്, അല്ലാതെ ആമായ പൊതുവെ ഹഖീഖത്തായ എല്ലാവരും ഉൾക്കൊള്ളുന്ന നുഹാൻ ഉദ്ദേശിക്കുന്നതിന് മറുപടി. ഇനി അടുത്തത് ഔ അല്ലെങ്കിൽ തവായുഫുൻ, ഇമ്മ ദാലിക ജാമി അക്കലി ഇമ്മ യക്കൂന ബൈനഹുമ, രണ്ട് ഷൈഇനടിൽ ഉണ്ടാവാനാണ് ഇത്തിഹാദിൻ ബി തസബർ ഒന്ന്, അല്ല ഔ തമാസുൻ ഹുനാക്കാന്ന് രണ്ട്, ഔ തലായുഫുൻ അല്ലെങ്കിൽ തലായുഫ് ഉണ്ടാവലാണ് രണ്ട് ഇമ്ലക്കടിയിലേ, ഐ യക്കൂന ബൈനഹുമ രണ്ട് ഇമ്ലക്കടിയിൽ ഉണ്ടാവുക തലായുഫുൻ, തലായുഫ് ഉണ്ടാവുക. എന്താ തലായുഫ് പറഞ്ഞാൽ മുത്തലായിഫേനി ആവാൻ നട്ടുന്ന എന്താ തലായുഫിന് മേന, കൗനു ഷൈഇനി രണ്ട് വസ്തുക്കളാവുക, ബി ഹൈസു ലാ യംകിനു താഖുലു കുല്ലു മിൻഹുമ രണ്ടിൽ നിന്ന് ഓരോന്ന് മനസ്സിലാക്കൽ സാധിക്കൂല, ഇല്ലാ ബി ഖിയാസി ലാ താഖുലു ലാഹരി മറ്റേ മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാലും മറ്റു മനസ്സിലാവുള്ളൂ എന്ന് അങ്ങനത്തെ പേരാ തലായിഫ്. മുത്തലായിഫാനി നിസ്ബുകളെ തലായിഫ് തലാത്ത് അതുപോലെ അതും മലക്ക, ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇവിടെ കുറേ ഇവിടത്തിന് വരുന്നുണ്ട്. അപ്പോൾ മുത്തലായിഫാനി എന്താ മുത്തലായിഫാനി പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ രണ്ട് വസ്തുക്കളാവുക ഒന്ന് മനസ്സിലാകൽ സാധ്യമല്ല, എല്ലാവിൽ ഖിയാസില തഹഖുൽ ലാഹരി മറ്റേത് മനസ്സിലാക്കിയതിലേക്ക് ചേർത്തി അവർക്ക് കൊണ്ടല്ലാതെ. എന്നാൽ അപ്പോൾ ഒന്ന് തിരിഞ്ഞാൽ മറ്റു തിരിയുള്ളൂ, അങ്ങനത്തെ വസ്തുക്കൾ വരാൻ മുത്തലായിഫാനി എന്തേ ഒന്ന് തിരിഞ്ഞാൽ മറ്റു തിരിയുള്ളൂ, അത് തിരിഞ്ഞാൽ തിരിയുള്ളൂ. അപ്പോൾ ഒന്ന് തിരിയാതെ മറ്റേ തിരിയില്ല. കമാ വയൽ ഇല്ലത്തി വൽ മാലൂലി, എല്ലത്ത് മാലൂല്, എല്ലത്ത് ഇല്ലത്താണെങ്കിൽ മാലൂല് വേണം.
മാലൂല മാലൂലാണെങ്കിൽ ഇല്ലത്തന്തിരാണോ? ഇപ്പം മാതാപിതാക്കൾ മക്കള് ഉപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ, ഉമ്മ ഉമ്മ ആണെങ്കിൽ മക്കൾ വേണ്ടേ, മക്കൾ മക്കളായി ഉമ്മ വേണ്ടേ, ഉമ്മല്ലാത്തൊരു മോനും തിരിയില്ല, മോനല്ലാത്തൊരു ഉമ്മയും തിരിയില്ല. ഈ തൊതിൽ ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ അതിൻ്റെ പേരാണ് തലായിഫ്, ഉമ്മത്ത് ലായിഫാനി. അപ്പോൾ രണ്ട് ജുംലക്ക് അടയിൽ, ജുംലകൾക്കടയിൽ തലായിഫ് എന്ന ബന്ധമുണ്ടെങ്കിൽ അവിടെ ഇത്തിഹാദായി. ആ അപ്പം തലായി അതായത് ജാമിയായി, അക്കലിയായി, ജാമിയായി എന്നർത്ഥം. ഇത്തിഹാദല്ല, ഇത്തിഹാദും തസ്വർ ഒന്ന്, സമാസനം ബി തസ്വർ രണ്ട്, തലായിഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ജുംലക്കടയിൽ മുത്തലായിഫേനി ആവുക രണ്ടും. ഈ ബന്ധമാണ് ഈ ഇതും ജാമിയായിട്ട് പരിഗണിക്കും എന്നർത്ഥം. ഫൈന കുല്ലാമ്രിൻ, ഇല്ലത്തെ മാലിനെ കുറിച്ച് പറയാണ്, ഇതിലെങ്ങനെ മുത്തലായിഫേനി ആയതെന്ന് പറയാണ്. ഫൈന കുല്ലാമ്രിൻ, ഏതൊരു കാര്യവും, അതിപ്പോൾ ഇല്ലത്താണ്, യസ്തുറു അൻഹു അമ്രുനാഹറു, ആ അമ്രിൽ നിന്ന് വേറെ കാര്യം ഉണ്ടാകുന്നു. ഈ അമ്രുനാഹർ മാലൂലാണ്. അത് ഇമ്മവൽ ഇസ്തിഖ്ലാലി, ചിലപ്പോൾ സ്വയം ഉണ്ടാകുന്നുണ്ടാവും. ഔബി വാസത്തെത്തി ഇമാമിൽ വൈദി ലേഹി, വേറെ ആൾ കൂടിയിട്ടുണ്ടാവും, ചിലത് നേരെ ഉണ്ടാവും. നേരെ ഉണ്ടാകാൻ ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുല്ലുകൾ മുളക്കുന്നു. ഈ മഴൻ്റെയും പുല്ലിൻ്റെ അടിയും വേറെ വാസത്ത്, ലാഹിരിയ വാസത്തൊന്നുമില്ല, ബാത്തിനായിട്ട് അല്ല ഉണ്ടാവും. ലാഹിരിയായിട്ട് അറിഞ്ഞുള്ളൂ, മഴ മണ്ണ് കുതിർന്നു കഴിഞ്ഞാൽ അവിടെ പുല്ലിന് വിത്തുണ്ടെങ്കിൽ താനെയും മുളച്ചു. ഇവിടെ വാരും വാസത്തല്ല. ഇപ്പം നിലവിൽ ഈ മഴ എന്ന് പറഞ്ഞത് എല്ലത്താണ്. ഈ പറഞ്ഞ ഇമ്പാത്തിൽ കല് പുല്ലുകൾ മുളക്കാന്ന് പറഞ്ഞത് അത് അതിൻ്റെ മഴലൂലുമാണ്. അപ്പം ഈ പയ്യന്റെ കുല്ലിന് അമ്രൻ ഏതൊരു കാര്യവും, അത് ഇല്ലത്ത് യസ്തുറാനുഭവത്തിൽ നിന്ന് ഉണ്ടായിത്തീരും അമ്രനഹർ വേറൊരു കാരണം പറഞ്ഞാൽ മഴലൂലുണ്ടാവും. ഇമ്മവൽ ഇസ്തിഖ്ലാലി, ഉനക്ക് സ്വയം ഉണ്ടാകും. ഔബി വാസിത്തത്തി ഇൻലിമാമിൽ വൈരി ഇലേഹിൻ, അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ ചെയ്തോ, വയലുകളൊക്കെ ഉണ്ട്, അവിടെ കർഷകർ കൃഷി ചെയ്തു, ഭൂമി ഉഴുത് മറിച്ചുകൊണ്ട് അവിടെ ഞാറ് കൊണ്ടേ നട്ട് കഴിഞ്ഞാൽ നെല്ലുണ്ടാവും. മറ്റേ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരാൾ കൊണ്ടേ വിത്തിട്ട് കാണ്ട് നനച്ചുണ്ടാക്കലാണ്, വെള്ളം നന കൊട്ടുകയുണ്ട്. പക്ഷെ ഒരാൾ വാസിത്തുണ്ട്, ഒരാൾ അതിൻ്റെ അടി പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള ആദ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫഹുവ, ആ ഒന്നാം തമ്ര് എല്ലത്തും എല്ലത്താണ്. യസ്തുറാൻഹു അമർനാഹർ എന്ന് പറഞ്ഞ രണ്ടാമല്ലാഹറോ, രണ്ടാമത്തെ അമ്ര മാലൂലമാകുന്നു. അപ്പോൾ ഒന്ന് തിരിഞ്ഞേ മറ്റേ തിരിയുള്ളൂ ഈ ആദ്യകാര്യങ്ങൾ. എല്ലത്തില്ലാതെ മാലൂലുണ്ടാവില്ല, മാലൂലില്ലാതെ എല്ലത്തും ഉണ്ടാവില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ തിരിയണമെങ്കിൽ ഒന്ന് തിരിയാൻ മറ്റേ തിരിയണം, ഉണ്ടാകാൻ തിരിയാം. മനസ്സിലാകണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മറ്റേ ഒന്നിൽ നിന്ന് മറ്റേ തിരിയുള്ളൂ, അതിന് ഇത് തിരിയുള്ളൂ. ആയാലും വസ്തുക്കളെ പേര് തലായിഫ്. ഇനി അവിൽ വൽ അക്കല്ലി വൽ അക്സരീൻ, അക്കല്ല് പോലെ അക്സർ പോലെയാണ്. വേറെ ഉദാഹരണം, അക്കല്ല് അക്കല്ലാണെങ്കിൽ അക്സർ വേണം, അക്സർ അക്സറാണെങ്കിൽ അക്കല് വേറെ വേണം. അപ്പോൾ എന്നെ കൊല്ല അദ്ദേഹത്തിന് ഏതൊരു എണ്ണവും യസീറോ, അതായത്തീരും എന്തല്ലാത്തി എണ്ണുമ്പോൾ ഫാനിയം തീർന്നു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ആഹർ വേറെ എണ്ണത്തിന് മുമ്പേ തീർന്നു പോകുമെങ്കിൽ ഫഹുവ, ഈ തീർന്നു പോകുന്ന അതത് അക്കല്ലോ, അത് അക്കല്ല അതതാണ്. മീൻ ആഹർ തീരാത്തതിനേക്കാൾ എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണുമ്പോളേ ഒരു എണ്ണം മറ്റേ എണ്ണത്തിന് മുമ്പ് തീർന്നു പോയാൽ, തീർന്നു പോയ എണ്ണം അക്കല്ല്, തീർന്നു പോകാതെ പിന്നെയും പോകുന്നതിൻ്റെ പേര് അക്സർ എന്നാണ്. അപ്പോൾ ഈ അക്കല്ലില്ലാതെ അക്സർ ഉണ്ടാവില്ല. ചേർത്തി നോക്കുമ്പോഴേ എന്താവുള്ളൂ, സ്വന്തം നാല് അക്കല്ലാണോ അതല്ലെങ്കിൽ അക്സർ വെച്ചാൽ പറയാനായിട്ടില്ല, വേറൊന്നും വന്നിട്ട് വേണം. മൂന്നിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നാല് അത് അക്സറാണ്, പക്ഷേ ആറിലേക്കോ അഞ്ചിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അക്കല്ലാണ്. അപ്പോൾ വേറൊന്നും ഉണ്ടാകുമ്പോൾ തിരിയുള്ളൂ, സ്വയം തിരിയില്ല, മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കുമ്പോഴേ സമയം തിരിയുള്ളൂ. ഈ അതിൻ്റെ പേരാണ് മുത്തദായിഫാനിയും. ശ്രദ്ധിക്കാം, അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ അൽ ജാമിയോ ബൈന ഷൈനി ഇമ്മ അഖലി എന്ന് പറഞ്ഞാൽ, ഒന്ന് ബിയാക്കുന്ന ബൈനഹുമ ഇത്തിഹാദ ബി തസവർ, രണ്ട് ബിയാക്കുന്ന ബൈനഹുമ തമാസല ബി തസവർ, മൂന്ന് ബിയാക്കുന്ന ബൈനഹുമ തലായിഫ്. ആ ഇത്ര മൂന്ന്, ഈ മൂന്ന് രൂപത്തിലാണ് ജാമി അക്കലി ഉണ്ടാവുക. അതിൻ്റെ ഉദാഹരണങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത ഷത്ത് അവഹമിയുൻ, അപ്പോൾ ഇത് വാട്ടറാക്കിയ നിഷാദ നമുക്ക് ബാക്കി ശരിയാക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടായിക്കോട്ടെ. ജിഹത്തി ജാമ്യ അല്ല ഓർമ്മയാണേ, ജിഹത്തി ജാമ്യ. ഇത് നല്ല കറക്റ്റ് തന്നെ പഠിച്ച് പോകണം നിഷാദ. തലായഫും അതുപോലെ തലാദും തബായനും ഈജാബ് സെൽബും അതുമലൊക്കെ ഇങ്ങനെ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഘട്ടങ്ങട്ടായിട്ട് വരുമ്പോൾ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോയാൽ സുഖമാണ്. നിഷാദ നമുക്ക് കൂടി ചർച്ചക്കെടുക്കാം അധികം വൈകാതെ. അസ്സലാമു അലൈക്കും.